നമസ്കാരം. മർത്തമറിയം സമാജത്തിൻ്റെ കേന്ദ്ര പരീക്ഷയുടെ പുസ്തകമായ രഹസ്യങ്ങളിൽ നിന്നും വെളിപാടിലേക്ക് എന്ന പുസ്തകത്തിൻ്റെ 5-ാം അധ്യായമായ കാനായിലെ കല്യാണവും പെസഹായും എന്നതാണ് നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കുന്നത്. ഇപ്പോൾ കാനായിലെ കല്യാണവും പെസഹായും എന്ന ഹെഡിങ്ങിൽ കൊടുത്തിരിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, കാനായിൽ നടന്ന കല്യാണവും പെസഹ പെരുന്നാളും, ഇത് രണ്ടിനെ പറ്റിയുമാണ് അവിടെ പറയുന്നത്. വിശുദ്ധ യോഹന്നാൻ സ്ലീഹയുടെ സുവിശേഷം 2-ാം അധ്യായത്തിൽ പറയുന്ന സംഭവങ്ങളാണ് ഈ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ അധ്യായം അല്ലെങ്കിൽ ഈ ക്ലാസ് കേൾക്കുന്നതിന് മുൻപ് വിശുദ്ധ യോഹന്നാൻ സ്ലീഹയുടെ സുവിശേഷം 2-ാം അധ്യായം എടുത്തൊന്ന് വായിക്കണം. ഇപ്പോൾ കാനായിലെ കല്യാണവും പെസഹായും എന്ന രണ്ട് ഹെഡിങ് കാണുമ്പോഴും അത് രണ്ടും ഒരു വലിയ ദിനങ്ങളെ കുറിക്കുന്നതാണ്. ഒന്ന്, വലിയ സന്തോഷത്തിൻ്റെ ഒരു വീട്ടിലെ സന്തോഷത്തിൻ്റെ ഏറ്റവും വലിയ സന്തോഷത്തിൻ്റെ ദിനമായ ഒരു കല്യാണം. രണ്ട്, മറ്റൊരു സന്തോഷത്തിൻ്റെ പെരുന്നാളായ പെസഹ എന്നുള്ളതാണ്. നമ്മുടെ കർത്താവിൻ്റെ ആളത്വത്തിലേക്കും ദൗത്യത്തിലേക്കും വെളിച്ചം വീശുന്ന രണ്ട് സംഭവങ്ങളാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ യഹൂദന്മാരുടെ ഇടയിൽ വിവാഹം എന്നത് ഏകദേശം ഒരാഴ്ച നീണ്ടു നിൽക്കുന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ അതൊരു ഉത്സവ രീതിയിലായിരുന്നു ആചരിച്ചിരുന്നത്. അതേപോലെ തന്നെ പെസഹായും ഒരു വലിയ പെരുന്നാളായിരുന്നു, ഒരു ഉത്സവമായിരുന്നു. അപ്പോൾ ഈ സംഭവങ്ങളോടനുബന്ധിച്ച് രണ്ട് കാര്യങ്ങളാണ് നാം മനസ്സിലാക്കേണ്ടത്. കാനായിലെ കല്യാണത്തിൽ വെള്ളം വീഞ്ഞാക്കിയ അടയാളം നമുക്ക് മനസ്സിലാക്കി തരുന്നത് ആഘോഷങ്ങൾ രൂപപ്പെടുത്തുവാനുള്ള നമ്മുടെ കർത്താവിൻ്റെ ശക്തിയെയാണ്. രണ്ടാമതായി, പെസഹ പെരുന്നാളിനോടനുബന്ധിച്ചുള്ള ദൈവാലയ ശുദ്ധീകരണം, അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് മ്ലേച്ഛതകളെയും അനാചാരങ്ങളെയും ഇല്ലായ്മ ചെയ്ത് ശുദ്ധീകരിക്കുന്നതാണ്. അപ്പോൾ ഈ രണ്ട് സംഭവങ്ങളും രണ്ട് കാര്യങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട്. ഒന്ന്, ആഘോഷങ്ങൾ രൂപപ്പെടുത്തുവാനുള്ള നമ്മുടെ കർത്താവിൻ്റെ ശക്തിയാണ് കാനായിലെ കല്യാണത്തിന് നമുക്ക് മനസ്സിലാകുന്നത്. അതുപോലെ തന്നെ പെസഹ പെരുന്നാളിനോടനുബന്ധിച്ചുള്ള ദൈവാലയ ശുദ്ധീകരണം മ്ലേച്ഛതകളും അനാചാരങ്ങളും ഇല്ലായ്മ ചെയ്ത് ശുദ്ധീകരിക്കുന്ന ഒരു അനുഭവത്തെയാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഇനി കാനായിലെ കല്യാണം, അതിനെപ്പറ്റിയാണ് പ്രധാനമായും നോക്കുന്നത്. നമ്മുടെ പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാവുന്ന ഒരു ഭാഗമാണ് ഇത്. ഏകദേശം 8 കാര്യങ്ങൾ ഈ പറയുന്ന കാനായിലെ കല്യാണത്തിനെ പറ്റി ഈ അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാന എന്ന ഗ്രീക്ക് പദത്തിൻ്റെ സുറിയാനി പദമാണ് കൊത്തനെ എന്നുള്ളത്. കൊത്തനെ ഞായറാഴ്ച എന്ന് നമുക്ക് വിശുദ്ധ കുർബാനക്രമത്തിലൊക്കെ നമ്മൾ കാണാം. നസ്രിയത്തിൽ നിന്നും ഏകദേശം 10 കിലോമീറ്റർ അകലത്തിലുള്ള ഒരു സ്ഥലമാണ് കാന എന്ന് പറയുന്നത്. അവിടെ ഒരു വീട്ടിൽ കല്യാണമായിരുന്നു. അത് നമ്മുടെ കർത്താവിൻ്റെ മാതാവിൻ്റെ ചാർച്ചയിൽപ്പെട്ട ഒരു ഭവനമായിരുന്നു എന്നും കർത്താവിനെയും മാതാവിനെയും ശിഷ്യന്മാരെയും ഒക്കെ ആ കല്യാണത്തിനായി വിളിച്ചിരുന്നു എന്നും ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ ഒരു വലിയ ഒരു കല്യാണമായിരുന്നു, പ്രശസ്തമായ ഒരു വീട്ടിൽ പ്രശസ്തമായൊരു ചടങ്ങായിരുന്നു ആ 2-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ആ കല്യാണം എന്ന് പറയുന്നത്. അവിടെ ഏകദേശം 2-ഓ 3-ഓ പറവീതം എന്ന് പറയുന്നത് 100 മുതൽ 150 ലിറ്റർ വരെ കൊള്ളുന്ന എന്താണ് വലിയ കൽഭരണികളിലായിരുന്നു ആ കല്യാണത്തിന് വീഞ്ഞ് നിറച്ചിരുന്നത്. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താണ്, വളരെ വലിയൊരു ആഘോഷം, വളരെ വലിയൊരു കല്യാണമായിരുന്നു ആ കാനായിലെ ആ വീട്ടിൽ അന്ന് നടന്നിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ കാനായിലെ കല്യാണത്തിൻ്റെ ഭാഗം വായിക്കുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഏകദേശം 8 കാര്യങ്ങളാണ് ആ കല്യാണത്തിനോടനുബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങൾ ഈ അധ്യായത്തിൽ നൽകിയിരിക്കുന്നത്. ഒന്നാമതായിട്ട് ഇത് നടന്ന വീടിനെ പറ്റി പറയുന്നത് ദൈവാധീനമുള്ള ഭവനം എന്നാണ്. ഒന്ന്, ആ ഭവനം ദൈവാധീനമുള്ള ഭവനം എന്നാണ്. ആ അധ്യായം വായിക്കുമ്പോൾ നമുക്കറിയാം മാതാവ് ആ കല്യാണ വീട്ടിലുണ്ടായിരുന്നു, യേശുവിനെ ശിഷ്യന്മാരെയും ആ കല്യാണത്തിന് വിളിച്ചിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടിരുന്ന ഒരു വിഭാഗത്തിൻ്റെ വക്താക്കളായിരുന്നു മാതാവും അല്ലെങ്കിൽ യേശുക്രിസ്തുവും അവൻ്റെ ശിഷ്യന്മാരും ഒക്കെ തന്നെ. എന്നിട്ടും അവരെയും ആ വിവാഹത്തിന് ക്ഷണിച്ചിരുന്നു എന്നത് ആ കുടുംബത്തിൻ്റെ വ്യക്തി മാഹാത്മ്യം കാണിക്കുന്നതാണ്. ആ കുടുംബം ഒരു ദൈവാധീനമുള്ള കുടുംബമായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെടുന്ന ഒരു വിഭാഗത്തിലായിരുന്നു എന്നിട്ടും കർത്താവിനെയും മാതാവിനെയും ശിഷ്യന്മാരെയും ഒക്കെ അവിടേക്ക് ക്ഷണിച്ചത്. അതുകൊണ്ട് തന്നെ അതൊരു അനുഗ്രഹമുള്ള ഭവനമായി തീർന്നു. അവരുടെ വീട്ടിലെ ഇല്ലായ്മയെ നിറവാക്കി തീർക്കുവാനുള്ള ദൈവീക സാന്നിധ്യത്തെയാണ് അവരവിടെ ക്ഷണിച്ചത്. അപ്പോൾ ദൈവാധീനമുള്ളൊരു ഭവനമായിരുന്നു അത്. രണ്ടാമതായി നമുക്കവിടെ കാണുന്നത് ആ വെള്ളത്തെ വീഞ്ഞാക്കുന്ന ഒരു അനുഭവമാണ്, അല്ലെങ്കിൽ വീഞ്ഞിൻ്റെ ഒരു അനുഭവം ആ കല്യാണത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും.
വീഞ്ഞ് എന്ന് പറയുന്നത് ആമോസ് പ്രവാചകന്റെ പുസ്തകം 9:13-14 വാക്യങ്ങളിലും യോവൽ പ്രവാചന പുസ്തകം 3:18 വാക്യത്തിലൊക്കെ നമ്മൾ കാണുന്നത്. പുതുവീഞ്ഞ് പൊഴിക്കും, അന്നാളിൽ പർവ്വതങ്ങളിൽ പുതുവീഞ്ഞ് പൊഴിക്കും എന്നൊക്കെയുള്ള രീതിയിലുള്ള വാക്യങ്ങളാണ് നമ്മളിവിടെ വായിച്ചു നോക്കണം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതായത് വീഞ്ഞെന്ന് പറയുന്നത് സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും പ്രതീകമായിട്ടാണ് യഹൂദന്മാർ കണ്ടിരുന്നത്. അപ്പോൾ മിശിഹ വരുന്ന കാലം എന്ന് പറയുന്നത് സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും കാലമായിരുന്നു എന്ന് അവർ പ്രതീക്ഷിച്ചിരുന്നു. മിശിഹ വരുന്ന യുഗം എന്ന് പറയുന്നത് സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും ആയിരുന്നു എന്ന് യഹൂദന്മാർ വിശ്വസിച്ചിരുന്നു. അങ്ങനെ അവർ ആശിച്ച് കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും പ്രതീകമായിരുന്നു വീഞ്ഞ എന്ന് പറയുന്നത്. ഇവിടെ കാനാവിലെ കല്യാണത്തിനും മിശിഹായുടെ യുഗപ്രതീക്ഷയെ കാണിക്കുന്ന വീഞ്ഞിൻ്റെ അനുഭവം തന്നെയായിരുന്നു നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഈ 2-3 പറ വീതം കൊള്ളുന്ന 6 കൽപ്പാത്രങ്ങളിലാണ് വെള്ളം നിറയ്ക്കുവാനായി യേശു ആവശ്യപ്പെട്ടത്. അതൊന്ന് പറയുന്നത് ഏകദേശം 700 ലിറ്ററോളം വീഞ്ഞാണ് ആ 6 ഭരണികളിലൂടെ ഉണ്ടായിരുന്നത്. അത്രയും ലിറ്റർ വീഞ്ഞിൻ്റെ ഒരു പോരായ്മ ആ കുടുംബത്തിൽ വന്നപ്പോൾ ഒരു പക്ഷേ അതില്ലാതിരുന്നുവെങ്കിൽ ആ കുടുംബത്തിൻ്റെ അന്തസ്സിന് തന്നെ ചോദ്യം ചെയ്തേനെ. പക്ഷേ ആ കുടുംബം ചെയ്ത ഒരു കാര്യം നമ്മൾ തൊട്ട് മുമ്പ് തന്നെ കണ്ടു. ആ സമൂഹത്തിൽ ഏറ്റവും കുറഞ്ഞവരെന്ന് വിചാരിച്ചവരെയും വലിയവരെന്ന് വിചാരിച്ചവരും എല്ലാവരെയും അവരാ കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു. അപ്പോൾ എല്ലാവരെയും ആദരവോടെ ക്ഷണിച്ചിരുന്ന ആ ദൈവാധീനമുള്ള ആ ഭവനത്തിൽ വീഞ്ഞു തീർന്നപ്പോൾ അവിടെ ഒരു അപമാനത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ദുഃഖത്തിൻ്റെ ഒരു സാഹചര്യം ആ വീട്ടിൽ ഉടലെടുക്കാമായിരുന്നു. എന്നാൽ ആനന്ദത്തിൻ്റെ പ്രതീകമായ എന്താണ് വീഞ്ഞ് ആ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ യഹൂദന്മാരുടെ ആചാര്യപ്രകാരമുള്ള വീഞ്ഞിൻ്റെ വിളമ്പ് സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും അവസ്ഥ, അതായത് മിശിഹായുടെ യുഗപ്രതീക്ഷയെ കുറിക്കുന്ന വീഞ്ഞിൻ്റെ സാന്നിധ്യം ആ എന്താണ് കല്യാണത്തിൽ ഉണ്ടായിരുന്നു. മൂന്നാമതായിട്ട് ഈ കാനായിലെ കല്യാണത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് നൽവരത്തിൻ്റെ സമൃദ്ധി ദുർവിനിയോഗത്തിനല്ല എന്നുള്ള ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിയെടുക്കണം എന്നുള്ളതാണ്. കാരണം നമുക്ക് എന്തെങ്കിലും അനുഗ്രഹം ദൈവം വാരി കോരി തരുന്നത് ദുർവിനിയോഗം ചെയ്യുവാനുള്ളതല്ല. കർത്താവിൻ്റെ ഏത് പ്രവൃത്തിയിലും ഈ അനുഗ്രഹ സമൃദ്ധി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കർത്താവ് 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിച്ചപ്പോൾ എല്ലാം ആശീർവദിച്ചവർക്ക് കൊടുത്തു. എന്നാൽ എന്താണ്, അവർക്ക് ആവശ്യത്തിന് മാത്രം കഴിക്കാനുള്ളതല്ല അവിടെ ഉണ്ടായിരുന്നത്. പിന്നീട് 12 കൊട്ട നിറച്ചെടുത്തു എന്നാണ്. അധികവും വന്നു എന്ന് നമുക്കവിടെ കാണാം. പക്ഷേ അധികം വന്നത് അത് നഷ്ടപ്പെടുത്തി കളയാനല്ല. യേശുക്രിസ്തു അവിടെ ആവശ്യപ്പെടുകയാണ് അതൊന്നുപോലും നഷ്ടപ്പെടുത്താതെ 12 കുട്ടകളിൽ അത് ശേഖരിക്കുക എന്ന് പറയുന്നു. സ്വർഗത്തിൽ നിന്ന് മന്ന കൊടുത്തപ്പോഴും ഈ സമൃദ്ധി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ളത് പെറുക്കാൻ പറഞ്ഞപ്പോഴും അധികം പെറുക്കിക്കൂട്ടിയവർക്ക് എന്താണ് അത് പിന്നീട് ഉപയോഗിക്കാനായിട്ട് അവർക്ക് സൂക്ഷിച്ചു വെക്കാൻ സാധിച്ചില്ല. അത് പുഴുത്തു പോയതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ദൈവരാജ്യത്തിൻ്റെ സമൃദ്ധി എന്നുള്ളത് നമ്മുടെ കീശ നിറയ്ക്കാനുള്ളതോ നമുക്ക് കുറേ നിക്ഷേപം ഉണ്ടാക്കുവാനോ ഉള്ളതല്ല. എപ്പോഴും സമൃദ്ധി ഉണ്ടാകുന്നത് സൃഷ്ടാവിൻ്റെ കൃപ മൂലമാണ്. അത് ഒരു വ്യക്തിക്ക് മാത്രം ആർജിച്ചെടുത്ത് അയാളുടെ സ്വകാര്യ സ്വത്തായി മാറ്റി നിർത്തുവാനുള്ളതല്ല എന്ന് നാം മനസ്സിലാക്കണം. അതായത് നൽവരത്തിൻ്റെ സമൃദ്ധി എന്ന് പറയുന്നത് ദുർവിനിയോഗത്തിനല്ല. കല്യാണ വിരുന്നിനെക്കുറിച്ച് സമാന്തര സുവിശേഷങ്ങൾ, അതായത് വിശുദ്ധ മത്തായി, മർക്കോസ്, ലൂക്കോസ് എന്നീ സുവിശേഷങ്ങളിലൊക്കെ കാണാം. എന്നാൽ അവയെല്ലാം വിരൽ ചൂണ്ടുന്നത് മിശിഹായുടെ രാജ്യത്തിലേക്കാണ്. വിശുദ്ധ യോഹനാൽ സ്ലീഹയുടെ സുവിശേഷത്തിൽ പിന്നെ അവർ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും ആവർത്തിക്കുകയല്ല, അവർ വിട്ടുപോയ കാര്യങ്ങളുടെ പൂർത്തീകരണമാണ് ഈ കനാവിലെ കല്യാണത്തിൻ്റെ രേഖപ്പെടുത്തലിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ പച്ച വെള്ളത്തെ വീഞ്ഞാക്കിയത് പഴയ നിയമ യുഗത്തിൽ നിന്നും മിശിഹായുടെ യുഗത്തിലേക്കുള്ളൊരു മാറ്റത്തെ സൂചിപ്പിക്കുന്നത്, ഒരു പുതിയ യുഗ പിറവിയാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. 4-ാമത്തെ പോയിൻ്റായിട്ട് ഇവിടെ കാണാം, ദൈവഹിതത്തിന് വിധേയമായവയെ കർത്താവ് ആശീർവദിക്കും. അപ്പോൾ കാനായിലെ കല്യാണത്തിൻ്റെ ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതാണ്, നാം ദൈവഹിതത്തിന് വിധേയമായി പ്രവർത്തിച്ചാൽ നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിക്കും എന്നുള്ളതാണ്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ആഗമനത്തോടുകൂടി തന്നെ പരിശുദ്ധാത്മപൂരിതമായ സന്തോഷത്തിൻ്റെ ശക്തിയുടെയും അനുഭവം ഉടലെടുത്തു. അപ്പോൾ മനുഷ്യരുടെ സന്തോഷങ്ങളിലും ആനന്ദങ്ങളിലും സൽക്കാരങ്ങളിലും ഒക്കെ ദൈവം സംപ്രീതനാണ് എന്ന് ഈ ഒരു സംഭവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമ്മുടെ സന്തോഷവും ആനന്ദവും സൽക്കാരത്തിലൊക്കെ ദൈവം സംപ്രീതനാണ്. പക്ഷെ എന്താണ്, ദൈവഹിതത്തിന് വിധേയമായിട്ടായിരിക്കണം നമ്മൾ നടത്തേണ്ടത്.
എല്ലാ നിയമ അനുസൃതമായാൽ, എല്ലാ ക്രമീകരണങ്ങളും ദൈവഹിതപ്രകാരമായാൽ നമ്മുടെ ഒത്തുചേരലുകളെയും നമ്മുടെ കൂദാശകളെ, അതായത് വിശുദ്ധ വിവാഹ കൂദാശ പോലെയുള്ള കൂദാശകളുടെ എല്ലാ നടത്തിപ്പും ദൈവീക ഹിതത്തിന് വിധേയമാണെങ്കിൽ അത് നമ്മളെ അവൻ ആദരിക്കും, ആശീർവദിക്കുകയും നമ്മുടെ സന്തോഷത്തിൻ്റെ അനുഭവം ഉണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ ദൈവഹിതത്തിന് വിധേയമായവയെ കർത്താവ് ആശീർവദിക്കുമെന്ന് ഈ സംഭവത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്നു. അഞ്ചാമത്, പലപ്പോഴും പ്രൊട്ടസ്റ്റന്റ് വിഭാഗത്തിൽപ്പെട്ടവരൊക്കെ പറയുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ അഞ്ചാമതായിട്ട് പറയുന്നത് ഈ ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് സ്ത്രീയെ എന്നുള്ള പ്രയോഗം, അതിൻ്റെ ഒരു വ്യാപ്തിയെപ്പറ്റി പറയുന്നു. രണ്ട്, വചന പൂർത്തീകരണം, ആദിയിലുണ്ടായിരുന്ന വചനത്തിൻ്റെ പൂർത്തീകരണം നടക്കുന്നതായിട്ട് ഈ സംഭവത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്നു. ഒന്നാമത്, അമ്മ, കർത്താവിൻ്റെ അമ്മ മറ്റുള്ളവരുടെ പ്രയാസങ്ങളെ ഉത്കണ്ഠാകുലയാണ്. ആ വീട്ടിൽ വീഞ്ഞില്ലെന്ന് അറിഞ്ഞപ്പോഴത്തേക്കിനും അമ്മയ്ക്ക് അതിൽ ഇടപെടേണ്ട കാര്യമില്ലായിരുന്നു. പക്ഷേ അമ്മയ്ക്കറിയാം തൻ്റെ മകൻ്റെ ശക്തി, അവന് മറ്റുള്ളവരോട് തോന്നുന്ന കരുണ, ആർദ്രത, ഇതിലൊക്കെ അമ്മയ്ക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അതുപോലെ നിങ്ങൾ ചെയ്യുവിനെന്ന് പറഞ്ഞത്. അപ്പോൾ സ്ത്രീയെ എന്നുള്ളൊരു പ്രയോഗം മലയാളത്തിൽ കേൾക്കുമ്പോൾ നമുക്കൊരല്പം ബുദ്ധിമുട്ട് അനുഭവപ്പെടുമെങ്കിലും മൂലഭാഷയിലും മറ്റു ഭാഷയിലും അങ്ങനെയല്ല, ആ നമ്മൾ ഉദ്ദേശിക്കുന്നൊരർത്ഥത്തിലല്ല ആ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ സ്ത്രീയെ എന്ന് പറയുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 3:15 സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല തകർക്കും എന്നൊരു വാക്യമുണ്ട്. ആ സ്ത്രീയാണ് ഇവിടെ പരിശുദ്ധ അമ്മ. അപ്പോൾ സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല തകർക്കുമെന്ന ദൈവകൽപ്പന, അപ്പോൾ ആ സ്ത്രീയുടെ സന്തതിയായി വന്നവനാണ് ആര്? നമ്മുടെ കർത്താവ്. നമ്മുടെ കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ ഉദ്ഘാടന ദിവസമായിരുന്നു കാനായിലെ കല്യാണം. അല്ലെങ്കിൽ സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല തകർക്കുമെന്ന് പറഞ്ഞ ആ വചനത്തിൻ്റെ പൂർത്തീകരണമാണ് പരിശുദ്ധ അമ്മയുടെ മകനായ യേശു തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ ആരംഭം കുറിക്കുന്ന ദിവസം ഈ ഒരു അത്ഭുത പ്രവൃത്തി ചെയ്തത്. അപ്പോൾ കാനായിലെ കല്യാണം അടയാളങ്ങളുടെ ആരംഭമായിരുന്നു. ആറാമതായിട്ട് ഈ സംഭവം എന്ന് പറയുന്നത് പരസ്യ ശുശ്രൂഷയുടെ ഉദ്ഘാടനമായിരുന്നു. 12 എറുശലേം ദേവാലയത്തിൽ ഏറ്റവും പണ്ഡിതന്മാരുടെ സദസ്സിലിരുന്ന വ്യാഖ്യാനിച്ചുകൊണ്ടിരുന്ന തൻ്റെ മകനെ ചെറിയൊരു ശാസനയോടെ കൂടി എഴുന്നേൽപ്പിച്ചു കൊണ്ടുപോയ ആ അമ്മ ഇന്ന് ഈ സംഭവത്തിൽ അവൻ മറ്റുള്ളവരുടെ ഇടയിൽ തൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നതിനുള്ള അംഗീകാരം കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അമ്മയാണ് അവിടെ മധ്യസ്ഥത പറഞ്ഞത്. നീ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യണം എന്നുള്ള കാര്യം തൻ്റെ മകനോട് അറിയിച്ചത് അമ്മയാണ്. ആദ്യം അവനെ വിലക്കി കൂടെ കൊണ്ടുപോകുന്ന അമ്മ ഇന്ന് അടയാളങ്ങൾ ചെയ്യുവാനായി അവനിൽ വിശ്വസിച്ചുകൊണ്ട് അവനെ വരമേൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. സ്ത്രീയുടെ സന്തതി പിറക്കുന്നതിന് പിതാവാം ദൈവം കണ്ടെത്തിയ ആ നല്ല പൈതൽ, അല്ലെങ്കിൽ ആ ദൈവിക ദാസിക്ക് പിതാവായ ദൈവം കൊടുക്കുന്ന ഒരു അംഗീകാരമാണ് ഇത്. അതേപോലെ തന്നെ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 19:27 തൻ്റെ മകനായി യോഹന്നാനെയും യോഹന്നാൻ്റെ അമ്മയായി മാതാവിനെയും പരസ്പരം ഭരമേൽപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാം. 7 കനായിലെ കല്യാണത്തിന് കാണുന്ന കൽപാത്രങ്ങളും ആധ്യാത്മിക സംഘടനകളും തമ്മിലുള്ള ഒരു താരതമ്യം അവിടെ കാണാം. 6 കൽപാത്രങ്ങളെ നമ്മുടെ ആധ്യാത്മിക സംഘടനകളായിട്ട് നമുക്ക് കാണാവുന്നതാണ്. ഓരോ ആധ്യാത്മിക സംഘടനകളുടെയും വാർഷികം നടത്തുമ്പോൾ ഒരു തിരിഞ്ഞു നോട്ടത്തിനും പുതിയൊരു ഒരുക്കത്തിനും വേണ്ടിയിട്ട് ഉള്ള ശ്രമമാകണം. അതിനുവേണ്ടി കർത്താവിൻ്റെ സെന്നിൽ സമർപ്പിക്കലാകണം. അവൻ എന്താണ് കൽപാത്രങ്ങളെപ്പോലെ അവൻ്റെ സന്നിധിയിലേക്ക് നമ്മളെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ അവൻ അതിലേക്കൊന്ന് നല്ലതായിട്ട് നോക്കി, ദൈവം അതിലേക്ക് നന്നായിട്ടൊന്ന് നോക്കി ആ സമർപ്പണത്തിൽ പ്രീതിപ്പെട്ടുകൊണ്ട് നാം പുതിയൊരു വർഷത്തിലേക്ക് കടക്കുമ്പോൾ അത് ഏറ്റവും ഉജ്ജ്വലമായ രീതിയിൽ നമുക്ക് മുൻപോട്ട് നയിക്കുവാനായിട്ട് സാധിക്കും. ദൈവനാമ മഹത്വത്തിന് പകരം സ്ഥാനനാമ മഹത്വത്തിനായി നമ്മുടെ ആധ്യാത്മിക സംഘടനാ പ്രവർത്തനങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇന്ന് പലപ്പോഴും ഒരു മുരടിപ്പിക്കലിൻ്റെ അല്ലെങ്കിൽ വളർച്ചയില്ലായ്മയുടെ അവസ്ഥയിലേക്കാണ് നാം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ലാസ്റ്റിൽ 8 പറയുന്നത് മധ്യസ്ഥത പൂർണ്ണമാകണമെങ്കിൽ ദൃഢവിശ്വാസം വേണം എന്നുള്ളതാണ്. ഇവിടെ പരിശുദ്ധ അമ്മ പൂർണ്ണ വിശ്വാസത്തോടുകൂടിയാണ് തൻ്റെ മകൻ്റെ അടുക്കിലേക്ക് വന്ന് മധ്യസ്ഥത യാചിക്കുന്നത്. വേലക്കാരോട് അമ്മ പറയുകയാണ്, അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അതുപോലെ നിങ്ങളങ്ങ് ചെയ്യുവീൻ എന്ന്. എന്ത് ചെയ്യണമെന്ന് അമ്മ പറയുന്നില്ല. ആ കുടുംബത്തിൻ്റെ ദുഃഖ അവസ്ഥയ്ക്ക് ഒരു മധ്യസ്ഥത വഹിക്കുക മാത്രമാണ് അമ്മ അവിടെ ചെയ്താൽ. നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ വീഞ്ഞുണ്ടാകുമെന്നൊന്നും പറയുന്നില്ല. തൻ്റെ പുത്രനോട് ആ ഒരവസ്ഥയ്ക്ക് മാറ്റമുണ്ടാക്കുവാനായി പറഞ്ഞു കൊടുക്കുക മാത്രമാണ് ചെയ്യുന്നത്. നാമും ദൈവത്തോടടുത്ത് ചെല്ലുമ്പോൾ
നാം ദൈവത്തോട് പറയുക, ദൈവമേ അത് ചെയ് ഇത് ചെയ്, അങ്ങനെ എനിക്ക് ത, ഇങ്ങനെ എനിക്ക് ത, ഞാൻ ചോദിക്കുന്നതൊക്കെ എനിക്ക് ത, എനിക്ക് ഇന്നത് വേണം, അതിങ്ങ് തരണേ. ഇങ്ങനെയൊന്നും നമ്മുടെ ജോലിക്കാരോട് പറഞ്ഞു കൊടുക്കുന്നത് പോലെ അല്ല ദൈവത്തോട് നാം മധ്യസ്ഥത യാചിക്കുന്നത്. പകരം നമ്മുടെ കുറവുകളും ബലഹീനതകളും ദൈവം മുൻപാകെ സമർപ്പിക്കുക. നമ്മുടെ ഇല്ലായ്മകളും മറ്റുള്ളവരുടെ ഇല്ലായ്മകളും കഷ്ടപ്പാടുകളും ഒക്കെ അവർക്ക് ഉള്ള അതൊക്കെ നമുക്ക് ഒരു പ്രാർത്ഥനാ രൂപത്തിൽ, മധ്യസ്ഥ രൂപത്തിൽ ദൈവത്തിന് മുൻപാകെ നമ്മൾ സമർപ്പിക്കണം. എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം എന്നുള്ള കാര്യമൊക്കെ ദൈവമാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ കാനായിലെ കല്യാണം എന്നുള്ള ശ്രീയോനാൽസ്ലിയുടെ സുവിശേഷം 2-ാം അധ്യായത്തിൽ കാണുന്ന, കാനായിലെ കല്യാണത്തിൽ നിന്നും കാണപ്പെടുന്ന 8 കാര്യങ്ങളാണ് നമ്മളിവിടെ ചിന്തിച്ചത്. എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് ഇതിൻ്റെ ബാക്കി ഭാഗം. ഈ അധ്യായത്തിൻ്റെ ബാക്കി നമ്മുടെ കർത്താവിൻ്റെ പെസഹ പെരുന്നാളിനെ പറ്റിയുള്ള കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചിന്തിക്കാം. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.